അഭയ കേസ് വിധിക്കെതിരെ അപ്പീലുമായി ഫാദർ തോമസ് എം കോട്ടൂർ ഹൈക്കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം സിബിഐ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കൊലക്കുറ്റം ചുമത്തിയ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്നും സിബിഐ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ശ്രീകാന്ത് ചേർന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ സാക്ഷിയായുള്ള രാജുവിന്റെ മൊഴി വിശ്വസനീയം അല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണോ ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? അഭയ കേസിൽ നിലവിൽ ഇപ്പോൾ ഫാദർ തോമസിനെ കൊട്ടൂരാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം സിബിഐ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് തടയണം എന്നുള്ളതാണ്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഇത് റദ്ദാക്കണം, ഇത് തടയണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം. അതിനായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കൊലക്കുറ്റം ചുമത്തിയ സിബിഐ കോടതിയുടെ നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ്. വെറും സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ സാക്ഷിയായി ചൂണ്ടിക്കാണിക്കുന്ന അടക്ക രാജുവിന്റെ മൊഴി വിശ്വസനീയമല്ല എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.